ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, സത്യത്തിൽ എനിക്കൊരു ഓൺ വോയിസ് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനേ ഇല്ലായിരുന്നു. ഞാനിത് ടെക്സ്റ്റ് ചെയ്ത് വീഡിയോ ആക്കാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ബട്ട് എന്തോ എനിക്ക് ഓൺ വോയിസ് തന്നെ ചെയ്യണമെന്നൊരു തോന്നൽ. സോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ലൈഫിൽ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും കാരണത്തിന് ആരെങ്കിലുമൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പാരൻസിനെയോ സ്നേഹിക്കുന്ന ആളെയോ ഫ്രണ്ട്സിനെയോ ആരെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. എന്തിനു വേണ്ടി? അവരുടെ വിശ്വാസം കിട്ടാൻ, അവരുടെ സ്നേഹം കിട്ടാൻ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ എപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആരെയും കൺവിൻസ് ചെയ്യരുത്. ഒന്നിനു വേണ്ടിയും ആരെയും കൺവിൻസ് ചെയ്യരുത്. കാരണം കൺവിൻസ് ചെയ്ത് നമ്മൾ പിടിച്ചെടുത്തുന്ന ഒരു റിലേഷൻഷിപ്പും ഒരു സ്നേഹവും നമുക്ക് മുന്നോട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഓർക്കും ഒരു ചെറിയ കാര്യമല്ലേ, നമുക്കൊന്ന് കൺവിൻസ് ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൺവിൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഓക്കെ കൺവിൻസ് ആയിട്ടെ, ഓക്കെ കൺവിൻസ് ആയിട്ട് എന്നൊരു പ്രതീക്ഷ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അവർ വയ്ക്കും. സോ നമ്മൾ അങ്ങനെ കൺവിൻസ് ചെയ്ത് ഒരാളെ മനസ്സിലാക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നിനും ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരാളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ തെറ്റാണ് ചെയ്തതെന്നുള്ളൊരു തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല അവർ നമ്മുടെ അടുത്തു നിന്നൊരു എന്താ പറയുക, നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യൂ എന്നൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. സോ അങ്ങനെ നമുക്ക് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കൺവിൻസ് ചെയ്യുമായിരിക്കും. ഓക്കെ അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്ത് നിൽക്കും. പക്ഷേ ഒരു ഒരു പോയിൻ്റ് കഴിയുമ്പോഴില്ലേ, ഇങ്ങനെ കൺവിൻസ് ചെയ്യാനുള്ള നമ്മുടെ പേഷ്യൻസ് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അപ്പോൾ അത് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ നമുക്ക് നമ്മൾ ഇത്ര നാൾ കൺവിൻസ് ചെയ്തിരുന്നത് ആരാണ്, അവരെയും കുറ്റം പറയാനും പറ്റില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവരെ എല്ലാം കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. സോ പെട്ടെന്നൊരു നിമിഷം നമ്മുടെ പേഷ്യൻസ് നഷ്ടപ്പെട്ട് ഇല്ല, ഇനി എനിക്കിത് പറ്റില്ല, ഞാനിങ്ങനെ കൺവിൻസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ, സത്യത്തിൽ നമ്മൾ ഇതുവരെയും കൺവിൻസ് ചെയ്തുകൊണ്ടാണ് അവരും അത് ആ ഒരു ശീലമാക്കിയത്. സോ നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മളവർക്ക് കൊടുക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കൊടുക്കും, ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് കേട്ടോ അതാണ് കേട്ടോ എന്ന് പറയും. നമ്മളിങ്ങനെ എല്ലാം അങ്ങ് പറഞ്ഞ് കൺവിൻസ്ഡ് ആക്കി കൊടുക്കും. അങ്ങനെയല്ല, നമ്മൾ പറയാതെ ഒരാൾ മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഓക്കെ അതിൽ അവർക്ക് അവളുടേതായി ശരിയുണ്ട്, അതിന് ഇങ്ങനൊരു ഭാഗമുണ്ട് എന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളാരും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ചെയ്തതിൽ ശരി അവർക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്കത് ശരിയായിട്ടും തോന്നും. സോ നമ്മുടെ ശരിയാണ്, നമ്മൾ ചെയ്യുന്ന ശരിയാണ് നമ്മുടെ ശരിയാണത്. സോ നമ്മൾ ആ ഒരു ശരിയിൽ മുന്നോട്ട് പോവുക. ഒന്നും ആരെയും കൺവിൻസ് ചെയ്യരുത്. അവർ അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു പോയിൻ്റാണ്, അവരുടെ വ്യൂ ഓഫ് പോയിൻ്റിലാണ് അവരത് മനസ്സിലാക്കിയെടുക്കുന്നത്. അതിന് മാറ്റം ഉണ്ടാകും പിന്നീട്, ചിലപ്പോൾ മാറ്റം ഉണ്ടാവാതെ ഇരിക്കും. അത് നമ്മളെ ബാധിക്കുന്നൊരു മാറ്ററല്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതിൽ എന്ത് ശരിയുണ്ടോ അത് നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ലൈഫിൽ ഒന്നിനു വേണ്ടി ആരെയും കൺവിൻസ് ചെയ്യാൻ പോവരുത്. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാതിരിക്കുക. അതായിരിക്കും ലൈഫിൽ നമുക്ക് ഒരാളോട് ചെയ്യാവുന്നതും ഒരാൾക്ക് നമ്മളോടും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അതാണ്.